നമസ്കാരം സജീഷ് ഹിയർ വെൽക്കം ബാക്ക് പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോബ് ഓറിയന്റഡ് പ്രോഗ്രാംസിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്ത ആൾക്കാർ പ്ലീസ് കാണുക അതിനകത്ത് ഞാൻ ആസ്ട്രോ ഫിസിക്സ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് നാനോ ടെക്നോളജി ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എ എം ഇ സി ഇ ടി എന്ന് പറഞ്ഞ നാഷണൽ ലെവൽ കോമൺ എൻട്രൻസ് എക്സാം ആണ് അത് ഓഫർ അഡ്മിഷൻ ഇൻ വേരിയസ് ഏവിയേഷൻ കോഴ്സസ് ഇൻ പാൻ ഇന്ത്യ എ എം എസ് സി ഇ ടി ഓഫർ ചെയ്യുന്നത് അഡ്മിഷൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ലൈസൻസ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഓഫ് ഏവിയേഷൻ സെക്ടേഴ്സ് ലൈക്ക് പൈലറ്റ് എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് മൂന്ന് പ്രാവശ്യമാണ് ഒരാൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റുന്നത് അതുപോലെ പ്ലസ് ടു കഴിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്സ് സ്ട്രീം ഓർ ഇക്വലൻറ്റ് എ ഐ സി ടി അപ്രൂവ്ഡ് ത്രീ ഇയേഴ്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ എനി ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഇതാണ് എലിജിബിലിറ്റി അതുപോലെ ഏജ് ബിറ്റ്വീൻ 16 to 28 ഇയേഴ്സ് ആണ് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ എ എം ഇ സി ഇ ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എ എം ഇ സി ഇ ടി 2021 കൺസിസ്റ്റ് ഓഫ് 90 എം സി ക്യു അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതുപോലെ എ എം ഇ സി ഇ ടി 2021 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിൽ ബി ഇൻ ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയം ബട്ട് ഇൻ കേസ് ഓഫ് എനി ആംബിഗ്വിറ്റി ദ ഇംഗ്ലീഷ് വേർഷൻ ഷാൾ ബി കൺസിഡേർഡ് ഫൈനൽ ഇനി എ എം ഇ സി ഇ ടി എൻട്രൻസ് എക്സാംസിൻ്റെ അതായത് 2021 എൻട്രൻസ് എക്സാംസിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഇന്ത്യയിൽ എവിടേക്കാണ് എന്നുള്ളതാണ് ഇനി പറഞ്ഞ സ്ലൈഡ്സ് ഐ ഹോപ്പ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോബ് ഓറിയന്റഡ് പ്രോഗ്രാംസുമായിട്ട് ഞാൻ ഇനിയും അടുത്ത വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ